ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് സെക്കൻഡ് ഡേ ഓഫ് മൂന്നാർ ട്രിപ്പാണ്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് രണ്ട് ഡാമുകൾ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ വ്യൂ പോയിൻറ്റ്സ്, പിന്നെ എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, അവിടെയൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയ സ്ഥലത്തു നിന്ന് ഇടുക്കി ഡാമിലേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. മോർണിംഗിലൊക്കെ നമ്മൾ അടുത്തുള്ള ഒന്ന് രണ്ട് മധുപ്പട്ടി ഡാം, പിന്നെ കുണ്ടല ഡാം, അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് നിർത്തിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മധുപ്പട്ടി ഡാമിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നമുക്ക് ജസ്റ്റ് നടക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ അവിടെ നടന്ന് കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഒരു വ്യൂ കാണുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ അത്ര ക്ലിയർ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടുക. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ നേരെ പിന്നെ പോയത് മധുപ്പട്ടി ഡാമിൻ്റെ അവിടേക്കാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എക്കോ പോയിൻ്റ് ആണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു അവർ. അവർ ഫോണിൽ തന്നെ സെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ അവിടുന്ന് അത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അടുത്ത ഡാമിലേക്കാണ്, കുണ്ടല ഡാം എന്ന് പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ അവിടുന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, നല്ല രസമുള്ള, കാണാൻ നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഊഞ്ഞാലയിലേക്ക് ഇരുന്ന് കുറച്ച് ആടി. നല്ല അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടുന്നും കുറേ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇടുക്കി ഡാമിലാണ്. വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു നമ്മൾ ആ പോയ സ്ഥലത്ത് തന്നെ, പക്ഷെ അവിടേക്ക് പോകാൻ നിന്നില്ല. നമുക്ക് ഇടുക്കി ഡാം കാണണമെന്നുണ്ട്, പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടേക്കുള്ളത് ചെറുതോണി ഡാം, ഇടുക്കി ഡാമും ഹിൽ വ്യൂ പാർക്കും ആണ്. നമ്മൾ പോയ ദിവസം ബുധനാഴ്ചയായിരുന്നു, അപ്പോൾ അവിടെ ഇടുക്കി ഡാം ക്ലോസ്ഡ് ആണ്. കാരണം അവിടെ എല്ലാ വെനസ്ഡേയും ക്ലോസ്ഡ് ആണ്, അങ്ങനത്തെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ അവർ പറഞ്ഞു ഹിൽ വ്യൂ പാർക്കിൽ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നന്നായിട്ട് കാണാം കാഴ്ചകളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് നേരെ പോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും അറിയില്ലായിരുന്നു ബുധനാഴ്ച അവിടെ ക്ലോസ്ഡ് ആണെന്നുള്ളത്. പിന്നെ ഈ ഹിൽ വ്യൂ പാർക്കിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാണാനുണ്ട് നടന്നിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ ശരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, പിന്നെ ഈ ഒരു ഹിൽ വ്യൂ പാർക്കും ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കണ്ടതാണ് കുറുവൻ കുറുത്തിമല. കുറുവൻ മലയും കുറുത്തിമലയും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് ഈ ഒരു വ്യൂ ശരിക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം രസമുണ്ടെന്ന് അറിയില്ല, നേരിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ആ മല, കുറുവൻ മലയും കുറുത്തിമലയും. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പിന്നെ അവിടെ നടന്ന് മുഴുവനായിട്ട് ആ പാർക്കൊക്കെ കണ്ടു. ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അഡ്വഞ്ചർ റൈഡ്സും കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതും ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് നടന്ന് കയറിയിട്ട് അവിടെ നിന്നും കാണാം ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊരു അടിപൊളി വ്യൂ ആണിത്. Thank you.
അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ മൂന്നാർ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്നിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.